ಆಹಾ, ವಾ ವಾ ವಿಲಿಯಮ್ಸ್, ഞായറാഴ്ചയല്ലേ ദുരിത കിട്ടുവോ നേലിക്കുട്ടി അന്വേഷിച്ചതേ ഉള്ളൂ. നേലിക്കുട്ടിയെ, ആ വന്നിരിക്കുന്നു വില്യംസ്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അറിയാം, മിനിയാന്ന് രാത്രിയെ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഇന്നലെ, ഇല്ലെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും വരുമെന്നറിയാം. ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ, ഇന്ന് സൺഡേ. നാളെയാണല്ലോ ബഷീറിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. ബഷീറിന് ജാമ്യം കിട്ടരുത്. എന്റെ ഊഹം ശരിയല്ലേ? അതെ, ഒരു കാരണവശാലും ബഷീറിന് ജാമ്യം കിട്ടരുത്. വേറെ ഏതെങ്കിലും വക്കീലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പു പറഞ്ഞേനെ. അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള അവന് വേണ്ടി അപ്പിയർ ചെയ്താൽ കൊഴയും. ഞാനും നിയമം തന്നെയാ പഠിച്ചത്. എങ്കിലും പറയ, അയാളുടെ ചില പോയിന്റ്സ് കേട്ട് ആരും അന്തം വിട്ടു. കൂടാതെ ജാമ്യം കിട്ടാൻ പാടില്ലാത്ത വിധം ഗൗരവമുള്ള ചാർജൊന്നും പ്രതിയുടെ പേരിൽ ഇല്ല. അങ്ങനെ ഒരു ചാർജ് ഇല്ലെങ്കിൽ വേണ്ട, ബഷീറിന്റെ പക്കൽ പൗരത്വം തെളിയിക്കാനുള്ള രേഖകളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളിന് കോടതി എങ്ങനെ ജാമ്യം അനുവദിക്കും? വില്യംസിന് ബിസിനസ് അറിയാം, നിയമം അറിയത്തില്ല. അത് വേറെ കേസ്, ഇത് വേറെ കേസ്. ഈ കേസുമായി ക്ലബ് ചെയ്യാൻ മൈഷേട്ട് സമ്മതിക്കത്തില്ല. പിന്നെ ഒരു പോയിന്റ് ആയി വേണമെങ്കിൽ വാദിക്കാമെന്ന് മാത്രം. ഇതിനേക്കാളൊക്കെ എളുപ്പം ഒരു വഴിയുണ്ട്. ഭാസ്കരപിള്ളയെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നടക്കുന്ന കാര്യമല്ല ഉണ്ടേ പറബോത്തച്ച, ഭാസ്കരപിള്ളയെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാ? അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞത് കാശിനെ ഉദ്ദേശിച്ചല്ല, വേറെ ഉണ്ടല്ലോ പ്രയോഗങ്ങൾ. ഭാസ്കരപിള്ള കോടതിയിൽ എത്താതിരുന്നാ മതി, നമ്മൾ ജയിച്ചു. വേറെ ആരെങ്കിലും ഹാജരായാലോ? അയക്ക് ജൂനിയേഴ്സ് അല്ലേ. വേറെ ആര് വേണോ ഹാജരായിക്കോട്ടെ, എനിക്ക് പേടിയില്ല. അവർക്ക് വേണ്ട വകുപ്പൊക്കെ എനിക്കറിയാം. നോക്കട്ടെ, ശ്രമിച്ചു നോക്കാം. വില്യംസേ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാനൊന്ന് വീട്ടിലേക്ക് വരും. ആ പറ്റി കുറച്ച് ബാക്കിയുണ്ടല്ലോ. അത് കടം വാങ്ങിച്ചതല്ലയോ, ഇത് വേറെ കണക്ക്. ആ ഞാൻ അല്ലെങ്കിലും മാനേജർ പറഞ്ഞേക്കാം. വെട്ടിവെച്ച് കൊല്ലേണ്ട കേസുകളാ, എത്ര കിട്ടിയാലും വാർത്ത തീരിയില്ല. പത്തി കുറയത്തില്ലായിരിക്കും.